إن الصلاة الله عليك دوم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وكاملا. ربي تمن بالخير والسعادة. ബഹുമാനികളെ, രാവിലത്തെ നമ്മുടെ ക്ലാസ് റൂമിലാണ് നമ്മളുള്ളത്. എന്ത് തിരക്കുകളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അല്പസമയം ഈ ഒരു ക്ലാസ് റൂമിന് വേണ്ടി വേണ്ടപ്പെട്ടവർ വീടുകളിലൊക്കെ വെച്ച് കൂട്ടമായിട്ട് മക്കളും പേരമക്കളും എല്ലാവരും ഇരുന്ന് കേൾക്കുകയും അറിയുകയും ചിന്തിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ചില ബോധങ്ങളും വികാരങ്ങളും ഉണ്ടാവും, അത് അറിയിക്കുകയും ചെയ്യണേ എന്ന് ആമുഖമായിട്ട് എല്ലാവരോടും വിനയഭാഷയിൽ ഉണർത്തട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില വസ്തുതകൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. സൂര്യൻ ഉദിച്ചുയർന്നിട്ടുള്ള ഒരു ദിവസം, അന്ന് ഈമാൻ വർദ്ധനവിന് വേണ്ടി അള്ളാഹുവിനെ അറിയുന്നതിലേക്കുള്ള ഒരു വിജ്ഞാനശകലം കിട്ടിയിട്ടില്ല എങ്കിൽ ലാ ബോരിഖ് എന്നാണ്, അവിടെ ബർക്കത്തുണ്ടാവുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ടും അതുപോലെ ഭൗതിക ജീവിതത്തിൻ്റെ നിലവാരങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ പ്രയത്നിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് മക്കളും മുതിർന്നവരുമുണ്ടാവും. പക്ഷേ ഒരു ബർക്കത്തുണ്ടാകുന്ന രീതിയിൽ ഒരു വിജ്ഞാനത്തിൻ്റെ ഭാഗമാവണം നമ്മുടെ വീട്ടിൽ, അത് എപ്പോഴും വേണം. വായനാശീലമുള്ള ഒരാൾ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൻ്റെ ഒരു കിടാവിളക്കാണത്. ചിന്തയും ബോധവും ഉണ്ടായിട്ട് മറ്റുള്ളവരെ അത് അറിയിക്കുകയും ചെയ്യുക എന്നുള്ളത് പുറത്ത് ജ്വലിച്ചു നിൽക്കുന്ന മുറ്റത്തേക്കുള്ള മറ്റൊരു വിളക്ക. ഇങ്ങനെയുള്ള ഒരു വിളക്കോട് ഉപമിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച പുറത്താണെങ്കിൽ ഈ വിജ്ഞാനങ്ങളെ കൊണ്ട് കിട്ടാവുന്ന ആ വിളക്ക് ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ വിശാലതയും അതിൻ്റെ പ്രകാശവുമാണ്. നാം ഭൗതികമായ ദുന്യാവിൽ എന്ത് നേടിയെടുത്താലും അതൊക്കെയും വിജ്ഞാനം, അതെല്ലാം അള്ളാഹുവിനെ അറിയുന്നതിലേക്കാവണം എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ. ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് ഓളജികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പാത്തോളജിയും അല്ലേ, ഞാനത് വേണ്ടി പറയുന്നില്ല. ഈ ഓളജികളും മറ്റുമൊക്കെയും നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ നല്ല ഒരു നിയത്ത് വേണം. ചിലതെല്ലാം പരീക്ഷയിടാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിലുള്ള വിജ്ഞാനങ്ങൾ നമുക്ക് അത് ഉൾക്കൊള്ളാനോ പ്രാവർത്തികമാക്കാനോ പറ്റുന്നതല്ല. എന്നാലും അത് പഠിക്കേണ്ടി വരും, അത് പഠിക്കോട്ടെ. പക്ഷെങ്കിൽ അതിലുണ്ടാകുന്ന ചില വസ്തുതകൾ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ, മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. അപ്പോൾ നമ്മുടെ കഴിവ്, നമുക്ക് തന്ന അള്ളാഹു പഠിക്കാനും ചിന്തിക്കാനും തന്ന ബോധമെന്ന ആ കഴിവ്, നമ്മുടെ ആയുസ് നമ്മുടെ റൂഹം നിലനിൽക്കുന്ന സമയത്തൊക്കെയും അത് വേണം. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മെ ഉണർത്തിയത്, ആ സൂര്യൻ ഉദിച്ച് ഉയർന്നിട്ടുള്ളൊരു ദിവസത്തിൽ ഒരു വിജ്ഞാന ശകലം എൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ അറിയാൻ എനിക്ക് ഉപകരിച്ചിട്ടില്ല എങ്കിൽ അത് നിഷ്ഫലമാണ് എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലാത്തതാണ്. അതുകൊണ്ട് പ്രഭാത സമയത്തുണ്ടാകുന്ന നമ്മുടെ ഈ ഒരുമിക്കലും ഈ ക്ലാസ്സും ഈ അറിവും ആർക്കും തന്നെ ഇറങ്ങിത്തിരിച്ച് നാലുകെട്ട് റൂമിൻ്റെ ഇടയിൽ പോയിരുന്ന് പഠിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇതിന് ആർക്കും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ ക്ഷമ കൈകൊണ്ടുകൊണ്ട് കേൾക്കാനൊക്കെ ഒന്ന് ഒരുങ്ങിയാൽ, ഭാഷാശൈലിയിലോ അതല്ലെങ്കിൽ ആലങ്കാരികതയിലോ അല്ലെങ്കിൽ ഈണത്തിലോ അല്ലെങ്കിൽ ശബ്ദമാധുര്യത്തിലോ ഒക്കെ ചില കുറവുകളുണ്ടാവും. പക്ഷേ എന്നാലും അള്ളാഹുവിൻ്റെ ദീനിനെ അല്ല മനസ്സിലാക്കുന്നത് എന്ന ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരും അതിൽ ഒരു ഉണർവ് വേണം. പലവരും
കുറേ കാലം 5-6 വർഷങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കൂടെ ക്ലാസ് റൂമിലുണ്ട്. ഇപ്പോൾ ചിലവരുടെയൊക്കെ ചിലർ ധാരണകളുണ്ട്, ഒറ്റക്കൊറ്റക്കായിട്ടൊക്കെ ഒരു ചില സ്വലാത്ത് ഗ്രൂപ്പും മറ്റുമൊക്കെ ആയിട്ട് അങ്ങ് പോവുക. ഇതൊക്കെ വലിയൊരു പ്രവർത്തന മേഖലയാണ് എന്ന് ധാരണയുമുണ്ട്. സ്വലാത്തിനും മറ്റുമൊക്കെ ഗ്രൂപ്പുകൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കേൾവിയും അറിവും നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി, എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവരും അതിനിങ്ങനെ വന്നിട്ടൊരു കുശലം പറച്ചിലും അല്ലെങ്കിൽ അവനവനിലുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കലുമായിട്ട് വരുന്നത് ശരിയായ ഒരു ഗുരുശിഷ്യ ബന്ധത്തിലുണ്ടാകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിലെ ആ സുഫത്തിൻ്റെ അഹലുകാരുടെ ആ തിട്ടയിൽ നിന്നുകൊണ്ട് അത് ഓർമ്മയിൽ കാണുന്നു, അവിടെ ഇരുന്നത് ഓർക്കുന്നു. ആ ഫ്രണ്ട് ഭാഗത്ത് ഇരുന്നതും ആ പ്രവാചക റോളയിലേക്ക് നോക്കിയത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കണ്ണിൽ കാണുകയാണ്. ആ ഒരു പ്രതീതിയുടെ ഒരു പാരമ്പര്യതയാണ് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കിട്ടുന്നത്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ നസ്വീഹ ക്ലാസ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് മെമ്പർമാർ നമ്മളുണ്ട്, എല്ലാവരുടെ അടുക്കലും എപ്പോഴും എത്തിപ്പെടാനൊന്നും നമുക്കൊണ്ട് കഴിയില്ല. പക്ഷേ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലും മറ്റുമൊക്കെ അവരവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് നമ്മൾ മുടക്കാതെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള സംരംഭങ്ങളോ സാഹചര്യങ്ങളോ വരികയാണെങ്കിൽ അതിനോട് സഹകരിക്കാൻ പൂർണ്ണ താല്പര്യക്കാരനാണ് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയുമാണ്. കാരണം എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവട്ടെ ഒരു നസീഹ എന്നുള്ള ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാവുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്. അങ്ങനെയാണ് പലവിടലും പല വീടുകളിലും. എനിക്ക് ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഒരു ദിവസമൊക്കെ അവിടെ അപ്രതീക്ഷിതമായിട്ട് നിർബന്ധമായ അവസ്ഥയിൽ നിൽക്കേണ്ടി വരുമ്പോൾ അവിടുത്തെ ആ സൗകര്യപ്പെടുത്തലുകളും നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും പ്രത്യേകം നമ്മുടെ ഈ ദീനിൻ്റെ ഈ ദൈവത്തിന് വേണ്ടിയിട്ടൊക്കെ ആ റൂമും അച്ചടക്കവും ഒക്കെ കാണിച്ചു തന്നത് മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വരികയാണ്. അതുകൊണ്ട് വല്ലാത്ത ഒരു അടുപ്പം എന്ന് മാത്രമല്ല, അപ്പോൾ പിന്നെ ഇനി മറ്റാരെങ്കിലും ഒന്ന് വരാനോ വല്ല കാരണമോ ഉണ്ടെങ്കിൽ ഇവിടെ 2 ദിവസമല്ല 10 ദിവസം നിന്നാലും കുഴപ്പമില്ല എന്ന് മനസ്സിൽ തോന്നിപ്പിക്കുമാറു വിധം ബന്ധങ്ങളാണ്. അതിലുള്ള ചില ആളുകൾ ഇപ്പം ഇന്നും രാവിലെ ഒരാൾ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ കൃഷിയും മറ്റുമൊക്കെ ബന്ധമുള്ള ഒരാൾ, അതിൻ്റെ ഒരു ഭാഗം എനിക്ക് അദ്ദേഹം ഒരു ക്ലിപ്പിൽ കാണിച്ചു തന്നു. അതിൽ ഒരു കിളിയുടെ കൂട് നിർമ്മിച്ച് അതിന് സുരക്ഷിതത്വം നൽകുന്ന ഒരു രീതിയാണ് കണ്ടത്. ഞാനപ്പോൾ ആലോചിച്ചത് ആ കിളി അത്ര സുരക്ഷിതമായിട്ട് അത് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതും അതിൻ്റെ വാ നിന്ന് വരുന്ന ചില ശബ്ദങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള തസ്ബീഹും അത് എത്ര കണ്ട് മാധുര്യമുള്ളതാണോ അതിനൊക്കെയുള്ള പ്രതിഫലം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഓർമ്മിക്കേണ്ടത് നമ്മുടെ നസീഹയുടെ ക്ലാസ്സിൻ്റെ ഈ ഒരു വേദിയെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ എപ്പോഴും നമ്മൾ ശ്രമിക്കണം. നമ്മുടെ നസീഹ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ചെറിയ മോള് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20-ാമത്തെ പിതാമഹൻ ആരാണെന്ന് ചോദിച്ചു കൊണ്ടുവന്നത്. അത് അദ്നാൻ എന്നവരാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ, അതും കൂടി അങ്ങ് പറഞ്ഞതാ. ഏതാവട്ടെ, നമ്മുടെ ഈ കൂട്ടായ്മയും ഈ ചലനവും റബ്ബ് സുബ്ഹാനഹു വതആല നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കിയിട്ട് നമുക്ക് തരും. അതിനുള്ള ഒരുക്കത്തിലാവണം നമ്മൾ. നമ്മുടെ കൂട്ടത്തിൽ അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്. എത്ര അഭ്യസ്തനാണെങ്കിലും അതിലും അപ്പുറം ഒരു കോളേജിൻ്റെ ഒരു സ്കൂളിൻ്റെ ഒരു പാഠശാലയുടെ വക്കിൽ പോലും ചവിട്ടാത്ത ആളുകൾ, വിജ്ഞാനികളും അതുപോലെ തന്നെ അതിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുമായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. കാര്യമെന്താ, അവരിതൊക്കെ കേൾക്കുകയാണ്, അറിയുകയാണ്, അത് മനസ്സിൻ്റെ ഉള്ളിൽ അത് അവർ സൂക്ഷിക്കുകയാണ്. അതിനോടൊപ്പം എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്ന ബോധവും അവരിലുണ്ട്. അത് വല്ലാത്ത ഒരു കാറ്റം, വല്ലാത്തൊരു ഉയർച്ച നമുക്ക് തരുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ വിജ്ഞാന ശകലങ്ങൾ നമ്മൾ ശേഖരിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ നമ്മൾ സ്വന്തമായും മറ്റുള്ളവരെ അതിലേക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഈ വൈകിയ സമയത്ത് എപ്പോഴാണ് യാത്ര എന്നറിയാത്ത സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ അതാണ്. പിന്നെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മാത്രവുമല്ല, ഈ പരിശുദ്ധമായ നമ്മുടെ ഈ ഒരു മാസത്തിലെ പ്രധാനപ്പെട്ട രാവുകളുടെ ദിവസങ്ങളുടെ ആ ഒരു മുന്നിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്
തിങ്കളാഴ്ച ചൊവ്വാഴ്ച, നമുക്ക് ചൊവ്വാഴ്ചയാണ് അറഫ ദിനം കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ അറഫ മൈതാനിൽ സംഗമം നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. അത് എന്താണ് അങ്ങനെ വന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ എന്നാലും കഴിഞ്ഞ 1 മുതൽ 9 കൂടിയ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. നല്ല അന്തരീക്ഷമാണ്, മഴക്കാലമാണ്, ക്ഷീണമൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത് ചെയ്യാൻ പറ്റും നമുക്ക്. വിദേശത്തെ പോലെയല്ല, കൊടുകി ചൂടാണ് അവിടെ. അപ്പോൾ നാളെയും മറ്റന്നാളുമുള്ള ഈ തിങ്കളും ചൊവ്വയും ആരും മറക്കാതെ, കുട്ടികളും വലിയവരും മുതിർന്നവരും കൊഴിയുന്നവരൊക്കെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി മറക്കണ്ട. അത് വല്ലാത്തൊരു പ്രതിഫലാർഹമാണ്. 2 വർഷത്തേക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രതിഫലങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ്. അതിനും അപ്പുറം ഒരാജ്ഞയെ നമ്മൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്നതിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസത്തെ, നാളത്തെയും മറ്റന്നാളത്തെയുമുള്ള നമ്മുടെ ആ ഒരു നോമ്പിനെ നമ്മൾ പരിഗണിക്കുക. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പ്, അത്താഴത്തിന് എഴുന്നേൽക്കാനും അതിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനും ഒക്കെയും നാളത്തെ നല്ല ആ ഒരു ദിവസവും, നാളത്തെ മാത്രവുമല്ല തിങ്കളാഴ്ചയാകുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താക്കിയിട്ട് നമ്മോട് പറഞ്ഞപ്പോൾ സ്വഹാബ കിറാമിൻ്റെ ചോദ്യത്തിനൊരു മറുപടി പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫീഹി വുലിത്തു എന്നാണ്. എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച. തിങ്കളാഴ്ച കൃത്യമായിട്ട് ആ സുന്നത്ത് മനസ്സിലാക്കി പ്രവാചക സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പനുഷ്ഠിച്ച ചിലവരെനിക്കറിയാം, അവരുടെ വിയോഗമുണ്ടായത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ സ്നേഹമാണ് എങ്കിൽ ഒരു സ്നേഹത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അവിടെ പിന്നെ ചിന്തകളോ മറ്റോ ഒന്നും നമ്മൾ കൊടുക്കൂല. സ്നേഹം മനസ്സിൽ കയറിയാൽ അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഈ കുട്ടികളൊക്കെ ഈ അഫയറിൽ പോയി പെടുന്നത്. അവിടെ അവർ ചിന്തിക്കുന്നില്ല, അവർ ഓർക്കുന്നൊന്നുമില്ല, അവരതിനെ വരും വരായിക ചിന്തിക്കുന്നില്ല. അവരൊരൊറ്റ പോയിൻ്റ് പ്രണയം, അത്ര മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. പക്ഷേ അതുകൊണ്ട് വരുന്ന വിപത്തുകളെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല. സ്വന്തം കുഞ്ഞിനെ ബാത്റൂമിലിട്ട് അതിനെ പിന്നെ കരിവാരിയിടുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഒപ്പം നിന്ന സംഭവങ്ങളൊക്കെ ദൈനംദിനമായിട്ടൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്താ അവരുടെ മുമ്പിലുണ്ടായത്? ഒരു പ്രേമം, ആളെ കണ്ടിട്ട് പോലുമില്ലാത്ത ആളുകളോടുണ്ടാകുന്ന സ്നേഹങ്ങൾ. പക്ഷേ അത് ലാസ്റ്റ് ചെന്ന് പെടുന്നത് അവിടെ തന്നെയാണ്. ഇതറിഞ്ഞു എന്നറിഞ്ഞ 2 പേര് പിന്നെ ചെയ്തതെന്നാണ് ആത്മഹത്യയാണ്. പക്ഷേങ്കിൽ അപ്പോൾ ആദ്യം ഇതൊന്നും മനസ്സിലുണ്ടാവില്ല. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ, പ്രേമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. അതിൻ്റെ വരും വരായികയെ, അത് ചിലപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡായ ആളുകളായിരിക്കും, വലിയ ഉയർച്ചയിലെത്തിയിട്ടുണ്ടാവും. അതാണല്ലോ മക്കളൊക്കെ പഠിപ്പിച്ച് നല്ല ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന 23 മറ്റൊക്കെ വയസ്സാകുന്ന സമയത്താണ് അവരിങ്ങനത്തെ ഓരോ കുടുക്കിൽ പോയി പെടുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ വിവേകമില്ലാത്തത് കൊണ്ടല്ല, പ്രേമേണ എന്നുള്ള ആ ഒരു മധുരം അല്പമൊന്ന് രുചിച്ചപ്പോൾ പിന്നെ ബാക്കിയൊന്നും കണ്ണുമില്ല, മൂക്കുമില്ല, കാതുമില്ല എന്ന പോലെ പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നെങ്കിൽ ഈ ഒരു സ്നേഹം വേണ്ടത് ഈ ലോകം പടച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഈ സ്നേഹം കൊടുത്തത് എങ്കിൽ, പിന്നെ ആരെങ്കിലും ചോദിക്കുന്നു എങ്കിൽ, ആ സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിട്ടിയ നമ്മൾ സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ ഇന്ന് വിദ്യാഭ്യാസമുള്ളവർക്കില്ല എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ, അവർ ആ പ്രവാചകൻ്റെ മേലുള്ള ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു മൗലൂദ് ചെയ്യുമ്പോൾ അവർക്കൊരു ഉറച്ച വിശ്വാസമാണ്, ആ സ്നേഹത്തിൽ അവർ ലയിച്ചുപോയി. അതാണ്, ആ സ്നേഹത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റുമോ ഇല്ലേ, അങ്ങനെ ചൊല്ലാൻ പറ്റുമോ, ഇങ്ങനെ ചൊല്ലാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. സംശയങ്ങൾ ഉദിപ്പിക്കുന്നത് തന്നെ പിശാചാണെന്ന് നമുക്ക് ഓർമ്മ വേണം. അവനാണത് നല്ല കാര്യങ്ങളിൽ വരുന്ന സംശയങ്ങൾ ഉദിപ്പിക്കുന്നത്, അത് പിശാചാണ്. ഒരു മുഅ്മിനിൻ്റെ വിശ്വാസിയുടെ നല്ല സ്വഭാവം എന്താണ്? അവന് ഒരു നല്ല വിശ്വാസിയാണെങ്കിൽ അവൻ്റെ ഹുസ്നുള്ളാഹി ഉണ്ടാവുന്ന നല്ല ഭാവനകളായിരിക്കും. നല്ല ഭാവന ആയിക്കോട്ടെ, ഒരാൾ വളരെ മോശപ്പെട്ട് നടക്കുന്ന ആൾ, അയാളെക്കുറിച്ച് ഇപ്പോൾ നല്ലതായിട്ട് മനസ്സിലാക്കി, അതിന് കുഴപ്പമൊന്നുമില്ല. ആ നന്മ മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ വന്നാൽ ആ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അയാൾക്ക് നന്നാവാനും ചിലപ്പോൾ അള്ളാഹു തോഫിക്ക് നൽകും. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹങ്ങൾ ഒഴിച്ചുകൊണ്ടുള്ള ആ ഒരു വീതിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. പറഞ്ഞത് വീഹി വുലിച്ചു, ഈ തിങ്കളാഴ്ച ദിവസമാണ് എന്നെ പ്രസവിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോടുകൂടെ പറയുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ജന്മ സമയങ്ങൾ, നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും അത് വ്യാഴാഴ്ച ദിവസമായിരുന്നു. അങ്ങനെയാണ്, അപ്പോൾ നമ്മുടെ വിയോഗം എന്നായിരിക്കും, ചില കാഴ്ചപ്പാടുകൾ നമുക്കൊക്കെ ഉണ്ടാവും, ഉണ്ടാവേണ്ടതാണ്.
അത് ആ ഭാഗത്തേക്ക് പോട്ടെ പറഞ്ഞു വന്നത്. ആ തിങ്കളാഴ്ചയാണ് നാളെ, അപ്പോൾ നമുക്ക് സുന്നത്തായ തിങ്കളാഴ്ചയുടെ സുന്നത്ത് കിട്ടും, ദുൽഹജ്ജിൻ്റെ ആ സുന്നത്തും കിട്ടും. ഈ രണ്ട് സുന്നത്തും ഒരുമിച്ച് കരുതുന്നതിന് ഒരു കുഴപ്പവുമില്ല, ചൊല്ലാം അങ്ങനെ കരുതുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അഭിപ്രായമുള്ളത് ഫറളും സുന്നത്തും കൂടി കൂട്ടിക്കലർത്താൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഫറള് കലാ വീട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ നിയ്യത്ത് ഇല്ലെങ്കിലും അതിൻ്റെ ആ തൊലബും അതിൻ്റെ പ്രാധാന്യതയും നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇങ്ങനെയുള്ളൊരു പ്രത്യേകമായ ഒരു വർഷത്തിൽ ഒരു ദിവസം, 354 ദിവസത്തിൽ ഒരു ദിവസമാണ് ഈ പ്രത്യേകത. ആ പ്രത്യേകതയുള്ള ദിവസം, ആ പ്രത്യേകതയെ മാനിച്ചുകൊണ്ടുള്ളൊരു നോമ്പ് തന്നെയാണ് നോക്കുക. പിന്നെയും ദിവസങ്ങളിൽ ആ ദിവസത്തെ കലാ വീട്ടണം. അങ്ങനെയെങ്കിലും ചെയ്താലും എന്താ കുഴപ്പമുള്ളത്, അതിനുള്ളൊരു മാനസികത നമുക്കുണ്ടാവുക. അപ്പോൾ നാളെയും മറ്റന്നാളുമുള്ള നോമ്പിൻ്റെ ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കണേ എന്ന് എന്നോടും നമ്മളോടുമായിട്ട് ഉണർത്തുകയാണ്. പ്രത്യേകം മറ്റൊരു കാര്യം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രപരമായ സത്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഒരുപാട് ചരിത്ര സത്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്വാതന്ത്ര്യത്തിലൊക്കെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ, ഒരുപാട് ആളുകൾ വളരെ അധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമായിരുന്നല്ലോ, ഒരു കൂട്ടരായിരുന്നു ഒമാനൂർ ശുഹദാക്കൾ. കുണ്ടോട്ടിയിൽ ആ മുകളിലെ പള്ളിയിലാണ് അവരുടെ മക്ബറ ഉള്ളത്. അതിൻ്റെ അടുത്ത് മഖ്ദൂമി കുടുംബത്തിൽപ്പെട്ടവരുടെ മക്ബറയും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ജർഷേരി ഉസ്താദിൻ്റെ ഒക്കെ ആ പള്ളിയുടെ നേരെ കുറച്ച് ബാക്കിലായിട്ട് ആ ഇടുക്കുള്ള സ്ഥലത്ത് ഉയരത്തിൽ കയറുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരാഴ്ചയിൽ ഒരു സമയമെങ്കിലും അവിടെ പോയിട്ട് ദുആ ചെയ്യാൻ മറന്നിട്ടില്ല. കൂട്ടത്തിൽ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളും ഉണ്ടാവും. അതിപ്പോഴും ഓർമ്മയിൽ വരികയാണ്, ആ കയറ്റത്തിലുള്ള ആ ഇത്. ഒമാനൂർ ശ്രോതാക്കളുടെ മക്ബറ നിൽക്കുന്നത് കുണ്ടോട്ടിയിലാണ്. ആ കുണ്ടോട്ടിയിൽ നിന്ന് അങ്ങോട്ട് നീങ്ങി ഇടുക്കുള്ള റോഡ്, കോഴിക്കോട് റോഡിൽ ആ ഭാഗത്താണ്. അവിടെ ഇപ്പോഴും ദിവസവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പള്ളിയും കൂടിയാണ്. അങ്ങനെ നല്ല ഒരു സ്ഥലമാണ്. ഞാൻ പഠിക്കാനും വേണ്ടി കാലങ്ങൾ ചെലവഴിച്ചൊരു സ്ഥലമായതുകൊണ്ട് നല്ല ഓർമ്മയിൽ അവിടെ ആ പരിസരമൊക്കെ വരുന്നുണ്ട്. അവരുടെ ആ ഒരു ഷഹാദത്ത്, ആ ഷഹീദായ സമയം ദിവസം അത് ഇന്നാണ് എന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഹദിയകൾ കൊടുക്കാം. കഴിയുന്നവരൊക്കെ യാസീന് അതുപോലെ മറ്റുമൊക്കെ ഓതിയിട്ട് കൊടുക്കാം. കഴിയുമെങ്കിൽ, സമയവും സാഹചര്യവും ശരിയാവുകയാണെങ്കിൽ വൈകിട്ട് നമുക്ക് കഴിയുമ്പോൾ ഒന്ന് ഒരുമിക്കാം എന്ന് മനസ്സിലുണ്ട്. പറ്റുമെങ്കിൽ, അതിൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഉറപ്പിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. പൗരാണികരും പ്രമുഖരും ആത്മത്യാഗികളുമായ ആളുകളുടെ ആ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് നമുക്കാണ് അതുകൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നത്. അവരൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. എന്നല്ലാതെ അവർക്ക് കിട്ടാൻ വേണ്ടിയല്ല, അവർ കിട്ടേണ്ടുന്നത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഓർമ്മയിൽ വരുത്തുക. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മില്ലത്തെ ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും സ്വീകരിക്കുന്നതും. ആ പ്രവാചകനോടുള്ള സ്നേഹവും ബന്ധവും ആണ് നമ്മളോട് ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എക്കാലവും ഉള്ളതുപോലെയല്ല ഒരവസ്ഥ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് അവസ്ഥ? ഇപ്പോഴുള്ളൊരവസ്ഥ എന്താണ്? ചില വിദഗ്ധത്തിൻ്റെയൊക്കെ ചിന്തകളോ മറ്റൊക്കെ വന്നിരുന്നൊരു യുഗമുണ്ടായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് മാറി യുക്തി ചിന്തയിലേക്കും, യുക്തി ചിന്തകൾക്ക് യാതൊരു കുഴപ്പവുമില്ല. യുക്തി വേണം, അതിൽ ചിന്തിക്കുകയും വേണം. പക്ഷേ ആ യുക്തി ചിന്തകൾ ദൈവ നിഷേധ ചിന്തകളിലേക്ക് പോകുന്നതിലേ ഉള്ളു കുഴപ്പം. മറ്റേത് ആവശ്യമാണല്ലോ, അത് നമ്മൾ പഠിക്കേണ്ടതുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഏകദേശം നിരീശ്വരത്വത്തിൻ്റെയും അതിനുവേണ്ടി ഗ്രൂപ്പുകളും ഓപ്പൺ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് തന്നെ പോവാം. അതിലിങ്ങനെ ഒരുപാട് വികലമാക്കുന്ന അന്തമില്ലാത്ത ചില സംശയങ്ങൾ കൊണ്ടുവരും. അന്തം കുറഞ്ഞ നമ്മളെ സംബന്ധിച്ച് അതെന്താക്കും, വലിയ കാര്യമായിട്ട് എടുക്കുകയും ചെയ്യും. ഇങ്ങനെ പോകുന്നൊരു ചുറ്റുപാടുണ്ട്. വിശ്വാസി എപ്പോഴും വളരെ കൃത്യമായിട്ട് ഓർക്കേണ്ടത് ഇലാഹായ അള്ളാഹുവിനെ ഓർക്കുക എന്നാണ്. കാരണം നമ്മളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട്, ഇലാഹി എന്ന് പറഞ്ഞാൽ അലിഹത്തിൽ ഉക്കൂലു എന്നാണ്. ബുദ്ധികൾ മുഴുവനും പരിഭ്രമിച്ചിട്ടുണ്ട് ആ കാര്യം, ആ ഇലാഹിനെ മനസ്സിലാക്കണം. ആ പദത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ചിട്ട് ആരെന്ത് ചിന്തിച്ചു പോയി കഴിഞ്ഞാലും അവൻ പരാജയപ്പെടുന്നൊരു ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ. വിശ്വാസത്തോടുകൂടെ പോവുകയാണെങ്കിൽ നിനക്ക് വിജയം കിട്ടും. കാരണം ആ പദം തന്നെ അറിയിച്ചതാണ് അലിഹത്തിൽ ഉക്കൂലു, ബുദ്ധികൾ മുഴുവനും പരിഭ്രമിച്ചിരിക്കുന്നു. പിന്നെയാണ് ഒന്നുമില്ലാത്ത, ഒന്നും അറിയാത്ത ഈ നമ്മെപ്പോലുള്ള
ആളുകൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് യഥാർത്ഥത്തിലേക്ക് എത്താൻ കഴിയുന്നതും മറ്റൊന്നുമല്ല സങ്കുചിതമായ ചിന്താ മനോഭാവം കൊണ്ടാണ്. ഏതൊരു വിഷയത്തെയും നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് 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 അന്വേഷണം വിധേയമാക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് തിരിയും. അതാണ് അള്ളാഹു എല്ലാ ഇടങ്ങളിലും പറഞ്ഞത്. അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ പ്രത്യേകതകളെ കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയും. ആ പ്രത്യേകത നമ്മൾ കണ്ണൻ മിഴിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ കാണുന്ന ചരാചരങ്ങൾ മുഴുവനും, ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള സകല സാധനങ്ങളും നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കും പഠിപ്പിച്ചത്, ഈ കാണുന്ന സർവ്വചരാചരങ്ങളും സൃഷ്ടിജാലങ്ങളുമാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. അങ്ങനെയാണ്, അതെവിടെ നിന്നുണ്ടായി, അതെവിടെ നിന്നുണ്ടായി, അതെവിടെ നിന്നുണ്ടായി, അതെവിടെ നിന്നുണ്ടായി, അതാരുണ്ടാക്കി, അങ്ങനെയാണ് പോകുമ്പോൾ ലാസ്റ്റ് കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും അങ്ങനെയാണ്. നമുക്കറിയാലോ അഖീദത്തുൽ വാസിത്തിയ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ആ അഖീദത്തുൽ വാസിത്തിയ എന്ന ഗ്രന്ഥം, അതിൻ്റെ രചയിതാവ് ശരിക്കു പറഞ്ഞാൽ ഇബ്നു തൈമിയയാണ്. അദ്ദേഹമാണത് രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യങ്ങളുടെ അഭിപ്രായങ്ങൾ അതിലുണ്ട്. വളരെ കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൽ അതിലുണ്ട്. അത് റെഫർ ചെയ്തപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ ഒരു അഹ്ലുൽ സുന്നയുടെ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വേറെ എവിടെയെങ്കിലും വികലമായിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ അഖീദയമായിട്ടാണ്. പക്ഷേ ആ കിതാബുകൾ ഈ ഭാഗദേഹത്വമുണ്ടാക്കുന്ന ആളുകൾ നോക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറച്ച് കട്ടിയുള്ള കിതാബാണ്. അതിൽ മന്ത്ക്കിൻ്റെ വശങ്ങൾ വെച്ചുകൊണ്ടാണ് അതിനെ അവിടെ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ആ മന്ത്ക്കോ പഠിക്കാനോ മറ്റോ സാഹചര്യം കിട്ടായിട്ടോ അതിലേക്ക് കണ്ണുകൊടുക്കാത്ത ആളുകൾക്ക് അത് ചിലപ്പോൾ പ്രയാസപ്പെടും. കാരണം ചില സെലബിൽ ഇംകാനിൽ ആം എന്ന് പറയും. അതിന് ഭാഷാപരമായിട്ട് സൗകര്യമാകാൻ അർത്ഥം വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. മുഖാലിഫി ജാനിബിൽ നിന്ന് നിസ്ബാന ലറൂറത്തിന് സെൽബ് ചെയ്യുക എന്നൊക്കെയാണ്. എപ്പോഴും വിശദീകരിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നിടത്ത് പറയുന്നുണ്ട്. കാരണം ഒരാളിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, അള്ളാഹുവിനെ കണ്ടെത്തുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നും വേണ്ട, മേലോട്ട് നോക്കിയാൽ മതി. രാവിലെ സുബഹിക്ക് എഴുന്നേറ്റപാട് സൂര്യോദയം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുന്നു, സൂര്യൻ്റെ അസ്തമയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ശരിയാണല്ലോ, രണ്ടും നടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ റോട്ടിലൂടെ നടക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനം അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് പോകും. കാരണം അതിന് ഡ്രൈവർ വേണം. മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എയർ ബസ്, അതിനുമാണ് ഒരു ഡ്രൈവർ. അങ്ങനെ എവിടെയും നിയന്ത്രിക്കാൻ ഒരു നിയന്ത്രിത വേണം എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇല്ലാതെ പോകുന്ന ആൾ എന്ന് പറഞ്ഞ വണ്ടികൾ പറയുകയാണ്. പക്ഷേ അതിന് റിമോട്ട് കൺട്രോളുണ്ട്. അവിടെയും ഒരാളുണ്ട്, ഒന്നുമില്ലാതെയല്ല പോകുന്നത്, അവിടെയും ഉണ്ട് ആൾ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ഇങ്ങനെ നിയന്ത്രിക്കാൻ ഒരാളില്ലാതെ, തട്ടിമുട്ടലുകളില്ലാതെ മിന്തക്കത്തുൽ ബുറൂജിലൂടെ മുഅദ്ദിലുൻ നഹാറിൽ നിന്ന് 23 ഡിഗ്രി തെറ്റിക്കൊണ്ട് രണ്ട് കുത്തുബിലൊക്കെ ഒരുമിച്ച് കൊണ്ട്, ഞാനതിൻ്റെ ഗോളശാസ്ത്ര ഭാഷയാണ് ഇപ്പി പറയുന്നത്, തിരിഞ്ഞോളും നിന്നില്ല, അങ്ങനെ സഞ്ചരിക്കുന്ന സൂര്യൻ്റെ ഉദയം കാണുമ്പോൾ അതിങ്ങനെ പോന്നു. അങ്ങനെ രാവിലെ അതിൻ്റെ ഉദയം 6:20 ആ 6:20 ഇങ്ങനെ കണ്ട് 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 7 മണിക്ക് അതിൻ്റെ അസ്തമയം വരെ നമ്മൾ അതിലൊന്നും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുമ്പോൾ അത് ആരാണ് ചലിപ്പിച്ചത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒരു സാധനത്തിന് ചലിക്കണമെങ്കിൽ നാച്ചുറലായിട്ട് സ്വന്തമായിട്ട് കഴിയുമെന്ന് പറയുകയാണെങ്കിൽ അതിനും ഒരു ബാക്കിൽ ഒരു പ്രവർത്തനം വേണമല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പോൾ അതാരായിരിക്കും? അങ്ങനെ അങ്ങനെയാണ് പോകുമ്പോൾ അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തുമ്പോൾ അള്ളാഹുവിനെ അറിയാൻ കഴിയും. ഈ അറിയലാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പഠനം. ആ അറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നല്ലൊരു വിശ്വാസിയാവുന്നത്. അതിന് ഇന്ന പേരിൽ വരിക എന്നല്ല, ഏതൊരാൾക്കും ഒന്ന് ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പലവരുടെയും ചില സംശയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ പറഞ്ഞതുപോലെ, എന്തിനാ പിന്നെ അവളങ്ങനെ പഠിച്ചത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വരും. അപ്പോഴേക്കും നമ്മൾ ആകപ്പാടെ വേർക്കൊന്നും വേണ്ട. ആ ചോദ്യം വരുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഖുദ്സിയായ ഹദീസ്, അതിൻ്റെ മഅന അള്ളാഹു ഇട്ടുകൊടുക്കുന്നു ലഫ്ദ് റസൂലുള്ളാഹിയുടെ ഭാഗത്തു നിന്നാണ്. അതാണ് ഖുദ്സിയായ ഹദീസ്. ആ ഒരു ഹദീസിലുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖലാഇഖിനെ പഠിച്ചത് ലിയുഅറഫ എന്നാണ്. ലിയുഅറഫ പോയിൻ്റ് അവിടെ തന്നെ. എന്തിനു വേണ്ടിയാണ്? ആ ചോദ്യം ചെയ്ത ആൾ അല്ലെങ്കിൽ ആ സംശയാലുവായ ആൾ അള്ളാഹുവിനെ അറിയണം. എന്തിനാണ് അവനെ പഠിച്ചത്? ഓൻ അള്ളാഹിനെ അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളൊരു ഖാലിക്കായ ആളുണ്ടെന്ന് അറിയണമെങ്കിൽ അവനെ പഠിക്കണമല്ലോ. അപ്പോൾ ആ നിലക്കോനെ പഠിച്ചു കിഷയോടെ തീരുകയാണ് ലിയുഅറഫ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്സിയായ ഹദീസ് അതിൽ നമ്മൾ പഠിപ്പിച്ച ലിയുഅറഫ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അറിയണം, ഓന ഉള്ളിൽ നിന്ന് അറിയണം. ആ അറിവ് തന്നെ എലുമും മാരിഫത്തും രണ്ടും രണ്ടാ. എലുമ എന്ന് പറഞ്ഞാൽ ബാഹ്യമായിരിക്കുന്ന വിജ്ഞാനങ്ങളെക്കുറിച്ചാണ്. നഫായിസുല്ലുർത്തും എന്ന ബലാഗയുടെ ഒരു ഗ്രന്ഥമുണ്ട്, അതിനകത്ത്
അതിൻ്റെ ആദ്യ ഭാഗത്ത് മുഖദ്ദിമയിൽ ഈ ഒരു ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാം മഅ്രിഫത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യത ഹഖീയത്ത് അറിയലാണ്. അപ്പോഴാണ് അതിന് എന്തു പറയുക കാര്യക്കാരുടെ സഹിതങ്ങൾ അറിയുക. അപ്പോൾ ആ അറിവിന് വേണ്ടിയിട്ട്, പക്ഷേ ആ അറിവിലേക്ക് എത്താതിരിക്കുമ്പോൾ വീണ്ടും നമ്മളിൽ എന്താവും, പിഴവുകൾ വരും, എലുമുണ്ടാവും. നമ്മൾ സെനുസി ഓതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഷറൽ അക്കായത് ഓതിയിട്ടുണ്ട്, അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഒക്കെ ഓതിയിട്ടുണ്ട്. പക്ഷേ ആ ഓതിയപ്പോൾ നമുക്ക് എലിമേ കിട്ടിയിട്ടുള്ളൂ. എങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉദിപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും സംശയക്കാരാവും. അന്ധകാരം ലീ ഒറഫയിലേക്ക് എത്താത്തത് കൊണ്ടാണ്. ഒറഫ എന്ന് പറയുമ്പോൾ ഈ നിലയുള്ള അറിവ്, അതറിയണമെങ്കിൽ വീണ്ടും അന്വേഷണമാണ്, അന്വേഷണമാണ്. ആ അന്വേഷണത്തിലൂടെ പോകണം. അതിന് നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഷറലക്കായത് മാത്രമല്ല ഹയാലി ഓതി നോക്കൂ, നിബ്രാസ് നിർത്ത് മുത്താല ചെയ്ത് നോക്കും. അതുപോലെ നമുക്കറിയാലോ സനൂസി, അതിന് രണ്ടും മൂന്നും വലിയ ഷറഹുകളുണ്ട്, അതിൽ ഓരോന്നിലേക്കും ഇറങ്ങി നോക്കൂ. അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് ആ മാരിഫത്തിന് കിട്ടും. ആ മാരിഫത്ത് കിട്ടുമ്പോഴാണ് നമ്മളിൽ തവക്കുലുണ്ടാകുന്നത് എന്ന ഓർമ്മയിലേക്കാണ് ഞാൻ നിങ്ങൾ എപ്പോൾ ക്ഷണിക്കുന്നത്. ചിന്തിക്കണേ, നമുക്കറിയാൻ കഴിയണം. കാരണം ഈ പരിശുദ്ധമായ ഈ ദിനങ്ങളുടെ അറിയിപ്പ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത് ചില കാര്യങ്ങളുടെ വ്യക്തതയാണ്, തവക്കുലാണ്. കാരണം അത്തരം വിഭാഗം ആളുകളുടെ മുമ്പിൽ, ബാഹ്യമായ പ്രവർത്തനങ്ങളുടെ മുമ്പിൽ സ്വധൈര്യം ആ തവക്കുല് കാണിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് രക്ഷപ്രാപിച്ച മഹാനായ മില്ലത്തെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകൻ നമ്മൾ ഓർക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇപ്പോൾ പറയണമെന്തെന്നുണ്ടോ അറിയോ, ആ ഇബ്രാഹിം നബിയിൽ ഈ മഅരിഫത്ത്, അള്ളാഹുവിനെ മനസ്സിലാക്കിയ മഅരിഫത്ത് ഉണ്ടായി. വൈദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعوهن يأتينك سعيا واعلم أن الله عزيز حكيم വളരെ വ്യക്തമാണ്. ആ ഒരു തുമനീനത്ത് കിട്ടാനും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് എങ്ങനെയാണ് മരിച്ചവരെ ജയിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ, പക്ഷിയെ പിടിക്കാനും അതിനെ അറുക്കാനും അതിനെ കഷ്ടം കഷ്ടമാക്കാനും നാല് മലമുകളിലേക്ക് കൊണ്ടുപോയിടാനും പിന്നെ അവറ്റങ്ങളെ വിളിക്കാനും വരികയും ചെയ്തു. ഇത് അവർക്ക് കിട്ടിയ ഒരു മുഅ്ജിസത്താണ്. പക്ഷേ ഈ മുഅ്ജിസത്തിൻ്റെ ഒരു ഭാഗമാണ് കറാമത്ത്. അപ്പോൾ കറാമത്ത് കിട്ടും. അതാണ് കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാറ് കൂശാതെ കൂവിപ്പ റപ്പിച്ച് വിട്ടോ. ഓവർ ഓവറല്ല, കറക്റ്റാണ്. അവിടെ വരാം, അവിടേക്ക് നമ്മൾ എത്തണം. നമ്മൾ നേരം വെളുത്ത് ഒരു കറാഹത്തൊന്നും ഒഴിവാക്കൂല, ഒരു സുന്നത്തും എടുക്കൂല. മാത്രവുമല്ല, വാ തുറന്നാൽ പിന്നെ നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ കബളിപ്പും സംസാരങ്ങളുമാണ്. പിന്നെ നമുക്കിങ്ങനെ കോഴിയുടെ ഉള്ളോട് കൂവെന്ന് ചൊന്നാരെന്ന് പറഞ്ഞത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? എല്ലാറ്റിനും ലക്ഷ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചെന്നിരിക്കുക. യുക്തിചിന്തകളുടെ അടിവേര് പറിച്ച് വലിച്ചെറിയാൻ പറ്റുന്ന വിഷയങ്ങൾ മില്ലത്തെ ഇബ്രാഹിമിയിലൂടെ നമുക്കറിയാൻ കഴിയും. ഇബ്രാഹിമിയിലൂടെ നമുക്ക് കഴിയാം. നാച്ചുറലാണ്, നാച്ചുറലായൊരു സാധനത്തിന് കിട്ടുന്ന ഒന്നാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ആരെങ്കിലും ഒരു തീക്കുണ്ടാരത്തിൽ പോയിട്ടൊന്ന് ചാടിയിട്ടാൽ നാച്ചുറലെന്ന് വ്യക്തമാക്കി തരാൻ കഴിയും. എന്നാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയാണ് ആ മഅരിഫത്തിൻ്റെ ബോധം കൊണ്ട് തവക്കുലിൻ്റെ ശക്തി ഉണ്ടാക്കിയത്. നമുക്കിന്ന് തവക്കുലിൻ്റെ ശക്തി നമ്മളിൽ നഷ്ടപ്പെട്ടിരിക്കുക. തവക്കുലിലേക്ക് നമ്മൾ എത്തുന്നില്ല, ഉണ്ട് എന്ന് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സൂറത്ത് അംഫാൽ പോലുള്ള സൂറകളിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറയും, അലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾ ആരാണ്? അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവരാണ്. എന്തോന്ന് കണ്ടപ്പോഴേക്കും ആകപ്പാടെ ബേജാറും വെപ്രാളവുമായി. ഇപ്പോൾ നമുക്കൊരു തവക്കുലുണ്ടല്ലോ, ചില ഭൗതിക കാര്യങ്ങൾ നമുക്കൊരു തവക്കുലാണ്. ഇപ്പോൾ ഒരു ഡോസ് ചെയ്തു, രണ്ട് ഡോസ് ചെയ്തു, ആ ഇപ്പോൾ ഇപ്പോൾ ധൈര്യമുണ്ട്, ഇനി അത് വരൂല എന്നാണ്. കരാട്ട പഠിച്ചവന് അടിക്കാനിറങ്ങാൻ ധൈര്യമുള്ള പോലെ ഓനുണ്ടോ, മുയിന്ദിഷേഖിൻ്റെ അടിയിട്ടാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനൊരു രക്ഷപ്പെട്ടു. പക്ഷെ അവനൊരു ധൈര്യമാണ്, അവൻ്റെ ഉള്ളിലൊരു ധൈര്യമാണ്, എനിക്കിതൊക്കെ അറിയുമല്ലോ എന്ന പോലെ ആണ്. ഈ വാക്സിൻ ചെയ്തപ്പോൾ ഒരു ധൈര്യമാണ്. ഇപ്പോൾ എവിടെയും ചർച്ച അങ്ങനെയാണ്, ഒരു ഡോസ് എടുത്തോ രണ്ട് ഡോസ് എടുത്തോ എന്നൊക്കെയുള്ള ചോദ്യം, വേണ്ട എന്നതിനെക്കുറിച്ച് പറയുകയല്ല. പക്ഷെ അതിൽ നമുക്കൊരു ധൈര്യം. പക്ഷേ ഈ രോഗമിറക്കിയ റബ്ബ് സുബ്ഹാനഹു വതആലയിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ടുള്ള ഒരു മനസ്സിൻ്റെ ശക്തി നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന ധൈര്യം കിട്ടാതിരിക്കുന്നു? ആ ധൈര്യത്തോടു കൂടെ നമുക്ക് നിൽക്കാം. പക്ഷെ പറഞ്ഞത് കേൾക്കണമെന്ന് മാത്രം.
വ്യാപിക്കുന്ന രോഗം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ ബക്കറയിലെ അതിൻ്റെ ആയത്തുകളൊക്കെ നമ്മൾ മുമ്പിലുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു തവക്കുൽ അതിനും അതിൻ്റെ ബാക്കിൽ കിട്ടുക. അതേസമയത്ത് ഇതൊക്കെയും പടച്ച് സൃഷ്ടിച്ച റബ്ബിലേക്കുള്ള തവക്കുൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഞാനും നമ്മളും ആലോചിക്കേണ്ടതുണ്ട്, വളരെ വ്യക്തമാകേണ്ടതുണ്ട്, വളരെ ഇരുന്ന് ചിന്തിച്ച് വിശകലനം ചെയ്യേണ്ടുന്ന വിഷയം തന്നെയല്ലേ ഇത്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആലോചിച്ച് നോക്കൂ. ഹബ്ബ് സുബ്ഹാനഹു വതആല ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഹനീഫൻ എന്നാണ് പറയാനുള്ളത്. ഹനീഫ മുസ്ലിമൻ വബാ അനമിനൽ മുശ്രിക്കിൻ. ഹനീഫാണ്, ഹനീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ. ഒന്ന്, തൗഹീദുൽ ഹനീഫാണ്, ഇഖ്ലാസുള്ള ആളാണ്. രണ്ടാമത്തത്, ആ ഹനീഫായത് ഇൻഖിയാദ് വഴിപ്പെടലുണ്ടായി. മറ്റൊന്ന്, ഉദഹയ്യത്തി എന്ന് പറഞ്ഞ ആ അതാണ് ഹനീഫ് എന്ന് പറയുന്നത്. ഒന്ന് തൗഹീദിയത്ത്, ആ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ റുബൂബിയത്തിലുള്ളാവുന്ന അചഞ്ചലമായ വിശ്വാസം അവരിലുണ്ടായി, അതാണ് ഹനീഫൻ. രണ്ടാമത്തത്, ഹജ്ജുമായിട്ടുണ്ടാവുന്ന ബോധം, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടു. മൂന്നാമതൊന്ന്, ആ കുട്ടിയെ അറുക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ ഭാഗധേയമായിട്ടാണ് ഉലഹയ്യത്ത്, അവിടേക്ക് മഹാനായ ഇബ്രാഹിം നബി എത്തി. മറ്റൊന്ന്, പ്രായാധിക്യം എത്തിയപ്പോഴും 100 വയസ്സെന്നും 85 വയസ്സെന്നും അവർ പറയുന്നുണ്ട്, ആ സമയത്താണ് ഫിത്താൻ മാർക്കം ചെയ്യാൻ വേണ്ടി സ്വന്തം കത്തിയെടുത്തിട്ട് മുപ്പരം അങ്ങ് ചെയ്തു. മറ്റൊന്ന്, അവരുടെ അവർ പോസ്റ്റ് ചെയ്ത് അവർ നേരിട്ടിരുന്നത് പരിശുദ്ധമായ കഅബ ഷെരീഫാണ്. ആ ഓർമ്മകളിലൊക്കെയാണ് ഇന്ന് നമ്മളും ആ ഓർമ്മയിലേക്ക് എത്തിച്ചേരേണ്ടത്. ഇതാണ് ഹനീഫായ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക അതെന്താണ്? അത് തവക്കുലായിരുന്നു. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു. മഹാനവറുകളെ തീയിലിട്ട് കരിച്ച് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ നിഷേധികൾ ഒരുങ്ങണമെന്നു. ദിവസങ്ങളോളം അവർ കത്തിക്കുകയാണ്, ദിവസങ്ങളോളം കത്തിക്കുകയാണ്, തീ കത്തിച്ച് കത്തിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ പൊക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊന്നും വെച്ചുകൊണ്ട് ഇതിനെ അതിലേക്ക് തെറിപ്പിച്ചു വീഴ്ത്താൻ കഴിയാത്ത ദൂരം നിന്ന് തെറ്റുവിലൂടെയാണ്. പക്ഷേങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുളിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ട് വന്ന് ചിരിച്ചുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടും അതാ അവിടെ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് ആണ് അവിടെ നിന്ന് പോകുന്നത്. ആ ചിരി കണ്ട സമയത്ത് സ്വന്തം പിതാവ് തന്നെ പറഞ്ഞു പോയത്, വല്ലാത്തൊരു റബ്ബിനെയാണ് നീ വിശ്വസിച്ചത് കേട്ടോ, നിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് കയറി വന്നപ്പോൾ എന്നാണ്. ഉമ്മയും പോകുന്ന സമയത്ത് മുത്തം കൊടുത്തുകൊണ്ട് ചെകിട്ടിൽ മന്ത്രിച്ചുകൊണ്ടാണ്, ആ സ്നേഹം പൊഴിച്ചുകൊണ്ടാണ് പറഞ്ഞയച്ചത്. അവരെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റാക്കിലല്ലേ മഹാനവറുകൾ കിടക്കുന്നത്, അവിടെ പോവേണ്ടേ, കാണേണ്ടേ? അപ്പോൾ തവക്കുലിൻ്റെ മാധുര്യത അത് എന്തിയെന്ന് പ്രവർത്തനത്തിലൂടെ കാണിച്ചതാണ് മഹാനായ ഇബ്രാഹിം നബി തവക്കുൽ. ആ തവക്കുലാണ് എൻ്റെയും നമ്മുടെയും മുമ്പിലേക്ക് വരേണ്ടത്. ആ തവക്കുലിലാണ് നമ്മൾ നീങ്ങേണ്ടത്. ഇതെന്തെങ്കിലും ഒരു വരുമ്പോഴേക്ക് നമ്മൾ ബേജാറാവട്ട, ഇവിടെ വന്നു നമ്മൾ അള്ളാഹുൽ തവക്കുൽ ചെയ്യാം, നമ്മളാരുണ്ടാക്കിയതല്ലോ. അപ്പോൾ അതിൽ മറ്റൊരു വർഷം ഉണ്ടാവും. ജോലി നഷ്ടപ്പെട്ടാലും രോഗങ്ങൾ വരുമ്പോഴും പ്രത്യാഘാതങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ വഴിക്ക് നമ്മൾ നീങ്ങുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ബേജാറാവേണ്ടതില്ല. അതിൽ നമുക്ക് ഒരു ശക്തി കിട്ടും. അപ്പോൾ തവക്കുൽ കൊണ്ട് രോഗശമനം നമുക്ക് കിട്ടും. വാക്സിൻ എടുത്തിട്ട് കിട്ടും എന്നതിൻ്റെ അപ്പുറത്ത് അള്ളാഹു ആണല്ലോ ഇത് ഇറക്കിയത്, ആ റബ്ബ് എനിക്കൊരു ശക്തി തരും എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ അതങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ ഔലിയാക്കളായ ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. അവർ ഈ വാർത്തക്കൊന്നും ചിന്തിക്കുന്നില്ല. അവർക്കാരും വാക്സിനൊന്നും കൊടുത്തിട്ടുമില്ല. അവരാർക്കും പ്രശ്നങ്ങളോട്ട് ഇല്ലതാനും. ആരെങ്കിലും വരുമ്പോൾ അവിടെ ഇടപഴകുന്നില്ല, ഇനി അത് കേട്ടിട്ടാരും താണ്ട വേറെ വശം ചിന്തിക്കണ്ട. അതൊക്കെ ഒരു തവക്കുലാണ്, അള്ളാഹുവിലുള്ള ഒരു ഭരമേൽപ്പിക്കലാണ്. അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം. ആ തവക്കുലിൻ്റെ മാധുര്യത ശരിക്ക് അനുഭവിച്ചറിഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിറകുകൾ കൂനയായി ഇട്ടിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഇട്ടത്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞ കുല്യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. വലിയ തണുപ്പുണ്ടാവണ്ട, എന്നാൽ നല്ല ചൂടും വേണ്ട. ഏതാണ്? എയർ കണ്ടീഷൻ. പക്ഷേ അവിടെ കിടന്നിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു ചെറിയ അടയാളം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴല്ലേ അതൊരു ലക്ഷ്യമാവുള്ളൂ. എന്നല്ലാതെ ഒരു പോറലും ഒരു രോമം വരെ ഒന്നും ആവാതെ ആ ചുട്ടുപൊള്ളുന്ന ആ ഒരു കത്തിച്ചൊലിക്കുന്ന തീയിൽ നിന്നും അഗ്നിയിൽ നിന്നും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഈ സമയത്ത് നമ്മളത് ഓർക്കണ്ടേ? ആ ഇബ്രാഹിം നബി നമ്മൾ ഓർക്കണ്ടേ? ആ ഇബ്രാഹിം നബിയുടെ ഓർമ്മയിലേക്കാണ്
നമുക്കറിയാം എല്ലാ ഗ്രന്ഥങ്ങളുടെയും മാതാവ് അതാരാണ്? പരിശുദ്ധ ഖുർആനാണ്. തൗറാത്തിൻ്റെയും ഇഞ്ചിലിൻ്റെയും സബൂറിൻ്റെയും ഒക്കെ മുകളിൽ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ അതാരാണ്? സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ ഇക്കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. തവക്കൽ കൊണ്ട് ശക്തിയാർജിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയല്ലേ അൻഅംത അനുഗ്രഹം നേടിയത്? ആ അനുഗ്രഹം ചെയ്ത പ്രവാചകൻ എന്നാണല്ലോ പറഞ്ഞത്. സമയം കുറച്ച് കൂടുതലായിട്ടുണ്ടാവും, എന്നാലും ഈ വിഷയങ്ങൾ നമ്മുടെ ഓർമ്മയിലിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അൻഅംത അലൈഹിം. അപ്പോൾ തവക്കുലി എന്ന മാധുര്യത ആര് അനുഭവിച്ചറിഞ്ഞ ആ ഒരു മില്ലത്ത്, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ പല ഭാഗക്കാരും ഇബ്രാഹിം നബിയെ കുറിച്ച് നസ്രാണികൾ യഹൂദികളൊക്കെ ഞങ്ങളെ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ ആയത്തുകളുണ്ട്. ഇന്നലെ നമ്മൾ തോന്നിയിട്ടുണ്ട്, ഇന്നലെ നമ്മൾ തഫ്സീർ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതവിടെ എടുത്തിട്ട് ആ തഫ്സീർ ക്ലാസ് കേൾക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പരിശുദ്ധമായ ദിനങ്ങളുടെ പ്രത്യേകതയുടെ ആ ഒരു ഓർമ്മയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തവക്കുൽ. അത് ഇബ്രാഹിം നബിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ തവക്കുലിൻ്റെ പൂർണ്ണവശങ്ങൾ പ്രവാചകൻ അതിലും അപ്പുറം കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ചരിത്രങ്ങൾ മനസ്സിലാക്കുമ്പോൾ അറിയും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതകൾ ഇസ്റാഉ മിഅ്റാജിൻ്റെ ചരിതവീഥിയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിൽ അവസാനമായിട്ടൊരു ഹദീസ് അതിൽ പറയട്ടെ, പിന്നെ ഒരു വേറെ വിഷയവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും, അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രത്യേകത അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിവേദനമുള്ളൊരു ഹദീസിൽ കാണാം. ഹദീസ് വായിക്കുന്നു, അത് നിങ്ങളും അതുപോലെ വായിക്കാൻ ശ്രമിക്കുക. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ലഖദ് റഅയ്തുനി ഫിൽ ഹിജ്രി, എൻ്റെ റൂമിലായിരിക്കുന്ന സമയത്ത് എനിക്ക് കാണിക്കപ്പെട്ടു. വ ഖുറൈശൻ, ഖുറൈശികൾ, ഖുറൈശികളിൽ നല്ലവരുമുണ്ട് മറുവശത്തുമുണ്ട്. അപ്പോൾ ആ ഖുറൈശികളെയും എനിക്ക് കാണിക്കപ്പെട്ടു. തസാഅലനി അൻ മസ്റായ, എൻ്റെ ഈ രാപ്രയാണത്തെ സംബന്ധിച്ച് അവരെന്നോട് ചോദിക്കുകയാണ്. ഫസഅലത്തിന് അൻ അഷിയ അമിൻ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് റസൂൽ മുമ്പ് കണ്ടിട്ടില്ല. ആറൊറ്റ പ്രാവശ്യത്തെ പോക്കിലെ ആ ഒരു കാഴ്ചയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എത്ര വാതിൽ, എത്ര ജനൽ, ഒന്നും കണ്ടിട്ടില്ല, അതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയാണ് ആ യാത്ര ഉണ്ടാവുന്നത്. അപ്പോൾ അതേ സംബന്ധിച്ച് മുശ്രിക്കുകൾ ചോദിക്കുകയാണ്, അവിശ്വാസികൾ ചോദിക്കുകയാണ്, ഈ ചോദ്യം ചെയ്യലിന് എനിക്ക് കാണിക്കപ്പെട്ടു, ആ ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ലം മുസ്ബിത് ഹ ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് അതിൻ്റെ നിലവാരങ്ങളും അതിൻ്റെ സ്ഥിതിഗതികളും എനിക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഫ കറബ്ത് ഖുർബൻ മാ കരിബ്തു മിസ്ലഹു എന്നാണ്. ഞാൻ വല്ലാതെ വിഷമിച്ചു, ഞാനൊരു ഗമ്മിലായി, ഒരു മനോവിഷമത്തിലായി. എങ്ങനെ ഇതിന് മറുപടി കൊടുക്കുക? എന്താണ് ഈ പറ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു, ആ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ? അത് ഞാൻ വല്ലാത്തൊരു വിഷമത്തിലായി. അങ്ങനെ വന്നപ്പോൾ വറഫഅഹുല്ലാഹു ലീ, അല്ലാഹു എന്നെ ഉയർത്തി. ഇതാണ് പ്രവാചകൻ്റെ സവിശേഷത. ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാനുള്ള പ്രയാസം വരുന്നു എന്ന് മനസ്സിലായപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ ഉയർത്തി. അന്ദുറു ഇലൈഹി, ഞാൻ ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, ബൈത്തുൽ മഖ്ദിസിലേക്ക് ഞാൻ നോക്കുകയാണ്. അങ്ങനെ മാ യസ്അലൂനി അൻ ഷൈഇൻ ഇല്ലാ അംബഅതു, ഓലെ എന്താണോ ചോദിക്കുന്നതിന് മുഴുവനും ഞാനിങ്ങനെ മറുപടി ഇതാ ചോദിച്ച് തീരും മുമ്പേ ആ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് മനസ്സിലായല്ലോ, കാരണം ഇത് പ്രവാചകൻ മുമ്പടെ കണ്ടിട്ടില്ല പോയിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെയാണ് ഉണ്ടായത്. ഒക്കെ അപ്പോൾ ആ സമയത്തുണ്ടായ മറ്റൊരു കാഴ്ചയെക്കുറിച്ച് പറയണം. ഒക്കെ അയ്തുനി ഫി ജമാഅത്തിൻ, ഒരു കൂട്ടം സമൂഹത്തിലായിട്ട് എനിക്ക് കാണിക്കപ്പെട്ടു എന്നാണ്. ഞാൻ ആ ഒരു കൂട്ടത്തിലായിട്ടാണ് എന്നെ അനുഭവപ്പെട്ടു. വല്ല അമ്പിയായി, അമ്പിയാക്കളെ കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാനും. ഫൈദ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖായിമുൻ യുസല്ലി, കാണുന്നവരൊക്കെ നിസ്കാരത്തിലാണ്, അവരെ നിസ്കരിക്കുകയാണ്. ഫൈദ റജുലുൻ ലർബ ജാദിൻ, വളരെ മെലിഞ്ഞതായ ഒരു മനുഷ്യൻ. കമൻ കഅന്നമിൻ റിജാലു ശനുവ, വളരെ ബലഹീനനായിട്ടുള്ള പുരുഷന്മാരുടെ കൂട്ടത്തിലായിട്ട് എണ്ണാൻ പറ്റുന്ന ഒരാളെ കണ്ടു. വൈദൻ ഇസാ ഖായിമുൻ, അപ്പോൾ നോക്കുമ്പോൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖായിമുൻ യുസല്ലി, നിസ്കരിക്കുകയാണ്. അഖറബുൻ നാസ് ബിഹി ശബഹൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അടുത്ത ഒരു ശബഹ, ഒരു തുല്യതയുണ്ട്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സഖഫി, അവരുടെ ഒരു ചെറിയ സാദൃശ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ് നോക്കുമ്പോൾ വൈദൻ ഇബ്രാഹിമു അലൈഹി സ്വലാത്തു വസ്സലാം ഖായിമുൻ യുസല്ലി,
ഇബ്രാഹിമിനെ നിസ്കരിക്കുകയാണ്. അഷ്ബഹുന്നാസു ബിഹി സാഹിബക്കും, നിങ്ങളുടെ സാഹിബായിട്ട് എന്നോട് ഏറ്റവും സാദൃശ്യമായിട്ട് നിൽക്കുന്നത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഫഹാനത്ത് സ്വല, നിസ്കാരത്തിൻ്റെ സമയമെടുത്തു. ഫഅമ്മംതുഹും, ഞാനാണ് അവർക്ക് ഇമാമ് നിന്നത്. ഫലമ്മാ ഫറഗ്തു മിന സ്വലാത്തി, നിസ്കാരത്തിൽ നിങ്ങോട്ട് വിരമിച്ചപ്പോൾ. ഖാലലി, എന്നോട് പറഞ്ഞു. ഖായിലിൻ, ഒരു പറയുന്ന ആള്. യാ മുഹമ്മദ്, ഏ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാദാ മലിക്കു ഖാസിനു നാരി, ഇത് നരകത്തെ കാക്കുന്ന മലക്കാണ്. മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഫസല്ലിം അലൈഹി, ആ മാലിക്കിനും ഇത് സലാം പറഞ്ഞു. ഫൽതഫത്തു ഇലൈഹി, ഞാൻ അവരിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു. മാലിക്കിലേക്ക് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഫബദ അനീബി സലാ, മാലിക് എന്നിവർ എന്നോട് ഇങ്ങോട്ട് സലാം പറഞ്ഞു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാമത്. ഇതിലൊക്കെ എന്തെല്ലാം പഠിക്കാനുണ്ട്? പ്രവാചക സവിശേഷതകളുടെ ആ ഒരു കൂട്ടം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഹദീസുകളിലൂടെ സഞ്ചരിച്ചാൽ അത് എപ്പോൾ തീരും? നമ്മൾ ആയുസ് മുഴുവൻ പറഞ്ഞാലും തീരൂല. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചക സ്നേഹികൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇപ്പോഴും കോവിഡൊക്കെ ബാധിച്ചിട്ടുള്ള പലവരും ആ വസ്യത്ത് ചെയ്തിട്ടുണ്ട്. രാവിലെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കും പരിപൂർണ്ണ ശിഫ നൽകട്ടെ. പ്രത്യേകം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യതയും അതിൻ്റെ പവിത്രതയും ഉൾക്കൊണ്ട് നമുക്ക് ധന്യപ്പെടുത്താം. അതോടൊപ്പം സൂറത്തുർ റഹ്മാന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടും പല സഹായങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയുള്ള മാനസികതയിൽ നമുക്ക് മുന്നോട്ട് പോവാം. റബ്ബ് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.